നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കെ പി കേശവമേനോൻ സ്മാരക അവാർഡ് പ്രശസ്ത കഥാകൃത്ത് വൈശാഖന്. 25,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് നവംബർ 9 സ്പീക്കർ MN ഷംസീർ നൽകുമെന്ന് ഭാരവാഹികൾ. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി MES നേതൃത്വത്തിൽ സെമിനാർ നടത്തി. പാലസ്തീൻ നീറുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ TP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. വടക്കൻ ജിനി മേഖലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരാൻ ടൂറിസം അഗ്രോ ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ കേരളോത്സവം ഡിസംബർ 8 മുതൽ കുഴൽമന്നം ബ്ലോക്കിന് കീഴിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നിമോൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KP കേശവമേനോൻ സ്മാരക അവാർഡ് പ്രശസ്ത കഥാകൃത്ത് വൈശാഖന്. സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി പത്രാധിപനുമായിരുന്ന KP കേശവമേനോന്റെ സ്മരണയ്ക്കായി തരൂർ KP കേശവമേനോൻ സ്മാരക ട്രസ്റ്റാണ് അവാർഡ് നൽകുന്നത്. 25,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് നവംബർ 9 സ്പീക്കർ MN ഷംസീർ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈശാഖന്റെ വിവിധ കൃതികളെ മുൻനിർത്തിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ മുണ്ടൂർ സേതുമാധവൻ, ഡോക്ടർ P മുരളി, TK ദാമോദരൻ, T പത്മനാഭൻ, K കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പങ്കെടുത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. അദ്ദേഹം മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളിൽ ഒരാളാണ് കേരളീയനായ KP കേശവമേനോൻ. എന്തൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിലും അതിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞോന്ന് വന്നു. അദ്ദേഹത്തിന്റെ ജന്മനാടാണ് തരൂർ. തരൂറിൽ വെച്ച് നടക്കുന്നതായ ഈ പുരസ്കാര സമർപ്പണം എല്ലാ കൊല്ലവും നവംബർ 9 നടത്തി വരുന്ന ഒന്നാണ്. അത് ഇക്കൊല്ലത്തെ 45-ാമത്തെ ഈ പുരസ്കാരം ഇക്കുറി നൽകുന്നത് കേരളത്തിലെ പ്രശസ്തനായ കഥാകൃത്തായ വൈശാഖൻ. MES ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ നീറുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. MES ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ നീറുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി MES കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് VA സലീം അധ്യക്ഷനായി, ഡോക്ടർ T സൈനുദ്ദീൻ ആബിദീൻ, കഥാകൃത്ത് AM ഷിബു, VS മുഹമ്മദ് ഖനി, CS ഉസ്മാൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പശ്ചിമേഷ്യയിൽ ഒരു ചെറിയ പ്രദേശം, പലപ്പോഴും അതിർത്തി നിർണയിക്കപ്പെടാൻ ഇപ്പോഴും സാധിക്കാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കടുത്ത അധിനിവേശങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ പ്രദേശത്ത് ഇപ്പോഴും നിലക്കാത്ത ഭൂമിവർഷങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഇത്തരം ഒരു സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സെമിനാറുകളിലൂടെ ഈ ലോകത്ത്, ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നാം ആരുടെ ഒപ്പമാണ്, ആരുടെ പക്ഷമാണ് എന്നത് MES ഉയർത്തിപ്പിടിക്കുകയാണ്. തീർച്ചയായും ഇവിടെ മാനവികതയുടെ പക്ഷം എന്ന നിലയിൽ അവിടെ കൊല ചെയ്യപ്പെടുന്ന നിരാലംബരും സാധാരണക്കാരുമായ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഒപ്പം അധിനിവേശത്തിൻ്റെ ഏറ്റവും മൃഗീയമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വന്ന, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ പതിറ്റാണ്ടുകളായി കരഞ്ഞു കലങ്ങിയ കണ്ണീരും തീരാത്ത നോവുകളും അധിനിവേശത്തിൻ്റെ എല്ലാ തുടർച്ചയായ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയൊരു ജനത എന്ന നിലയിൽ ലോകത്ത് വടക്കഞ്ചേരി മേഖലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരാൻ ടൂറിസം അഗ്രോ ഫെസ്റ്റ് സംഘടിപ്പിക്കും. കാർഷിക ടൂറിസം മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് വടക്കഞ്ചേരി അഗ്രോ ടൂറിസം ഫെസ്റ്റ് നടത്തും. വടക്കഞ്ചേരി മേഖലയിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളുടെ നവീകരണവും കാർഷിക മേഖലയുടെ ഉന്നമനവുമാണ് ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിസംബറിൽ നടത്തുന്ന ഫെസ്റ്റിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു.
റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ അധ്യക്ഷനായി, കെ ഡി പ്രസേനൻ എം എൽ എ, മണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ്, ബോബൻ ജോർജ്, സി കെ ഉണ്ണികൃഷ്ണൻ, സ്വരൂപ് കുന്നംപള്ളി, എ എം ഷിബു, സഞ്ജു സെബാസ്റ്റ്യൻ, ലിജോ അറക്കൽ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയും കാർഷിക മേഖലയെ സംബന്ധിച്ച് പോലെ തന്നെ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നിലയിലേക്ക് നമുക്ക് പൊതുവായ മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട ഒരു 50 പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ നമ്മുടെ കേരളം. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ സാധ്യത ഉൾപ്പെടെ നേരത്തെ സഹിക്കാൻ പറഞ്ഞു. ഈ 6 പഞ്ചായത്തുകളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും, അത് ഏറ്റവും കൃത്യതയോടുകൂടി നമുക്ക് കണ്ടെത്തി കൊണ്ടുവന്ന് ഫലപ്രദമായി അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും പോയൊരു സ്ഥലം അങ്ങനെയുണ്ടാവും. ഞങ്ങൾ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാൻ തീരുമാനത്തിന് ശേഷം ഭക്ഷണം കഴിച്ചു അത് അങ്ങനെ പോകാൻ വേണ്ടിയുള്ള കാലഘട്ടം പോകാനുള്ള മാർഗങ്ങളില്ല. ഇതുകൊണ്ട് വൈകുന്നേരം വരെ അവിടെ താമസമില്ലാതെ നമ്മൾ പോയിട്ട് നമുക്ക് ഐസ്ക്രീം എല്ലാം കഴിച്ച് നമ്മളൊരു ഫാമിലിക്ക് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കേന്ദ്രങ്ങൾ ഏത് നിലയിൽ ചെന്നിരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങൾ കഴിഞ്ഞ 2.5 വർഷക്കാലമായി കേരളത്തിലുള്ളതിനോ അന്തസ്ഥി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ പൊതുവിൽ വകുപ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ നടത്തുന്ന ഒരു കാര്യം ഈ, അതായത് എൻ്റെ അസംബ്ലി മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിൽ ഇത്തരം കേന്ദ്രങ്ങളുടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ജില്ലാ കേരളോത്സവം 8 December മുതൽ കുഴൽമന്നത്ത് നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാതല കേരളോത്സവം 8 December മുതൽ കുഴൽമന്നം ബ്ലോക്കിൽ നടക്കും. കേരളോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലാതല സംഘാടക സമിതി യോഗം ചേർന്നു. സബ് കമ്മിറ്റി രൂപീകരണങ്ങളുടെ യോഗം 8 November വൈകിട്ട് 3 കുഴൽമന്നം ബ്ലോക്ക് ഹാളിൽ ചേരാൻ യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി. സെക്രട്ടറി എം രാമൻകുട്ടി സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ചെയർമാനായി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി കൺവീനറായും. ജില്ലയിലെ എം പിമാർ, എം എൽ എമാർ, ജില്ലാ കലക്ടർ എന്നിവർ രക്ഷാധികാരികളെയും സംഘാടക സമിതി രൂപീകരിച്ചു. കുഴൽമന്നം ഇന്നു മെമ്മോറിയൽ ബി എഡ് കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ സൗദാമിനി മേനോന യാത്രയയപ്പ് നൽകി. ബി എഡ് കോളേജിൽ നടന്ന യാത്രയയപ്പ് മാനേജർ എം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ എ രാജേന്ദ്രൻ, ഇ സി മോഹനൻ, യു അബ്ദുൾ ബഷീർ എന്നിവർ സംസാരിച്ചു. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മാനേജ്മെന്റ് പ്രിൻസിപ്പലിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ടീച്ചർമാരെ പ്രിൻസിപ്പലിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം. ഒരുപാട് വിഷമമായിരുന്നു എനിക്ക് അവിടെ. നേരെ മറിച്ച് ഇവിടെ വന്നപ്പം കൃഷ്ണമാർ സാറാണെങ്കിലും നമ്മുടെ പ്രിൻസിപ്പളാണെങ്കിലും ഒരു ഡിഫറൻസ് ഇല്ലായിരുന്നു. ഇക്വാലിറ്റി പറയുന്നില്ലേ, അത് ഒരുപാട് ഞാനിവിടെ അനുഭവിച്ചു. അതാ പറഞ്ഞ ഓരോ ദിവസം June 6 ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ആ June 6 മുതൽക്ക് ഇന്ന് വരെ October 31 വരെ ഓരോ ദിവസവും ഞാൻ എൻ്റെ സ്വർഗത്തിലേക്ക് വരുന്ന പോലെയായിരുന്നു. ഒരു സാറ്റർഡേ സൺഡേ ആകുമ്പോൾ കൂട്ടിയിട്ട് എനിക്ക് തന്നെയോ സാറ്റർഡേ കോളേജ് ഉണ്ടായെങ്കിൽ നന്നായിരുന്നു. അതേപോലെ കുട്ടികളുണ്ട്, ഒരിക്കലും ഒരു ഇൻഡിഫറൻസോ അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഇല്ലാണ്ട് ഉള്ള ബിഹേവിയർ ആയിരുന്നു. ഒരു ദിവസമെങ്കിലും എനിക്ക് ഓഫീസ് റൂമിലേക്ക് പോകാണ്ടിരുന്നുണ്ടെങ്കിൽ വിഷമമാണ്. എനിക്ക് പ്രിയോട് അതുപോലെ പ്രിയ എനിക്ക് ചില സമയത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. നവോത്ഥാന കേരളത്തിൽ മാഫികളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ അലയൻസ് പീപ്പിൾ മൂവ്മെന്റ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പൗരാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിളിയോട് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. കെ ആർ ബിർള, പി ബാലചന്ദ്രൻ, വി പി നിജാമുദ്ദീൻ, കെ വാസുദേവൻ, കെ മായാണ്ടി, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസപ്പണി ഇപ്പൊ ഉണ്ടായതല്ല. ഞാൻ എറണാകുളത്ത് പെരിയാർ മലിനീകരണത്തിൽ ഒരു 25 സമരം ചെയ്യുന്ന ആളാണ്. പെരിയാറിന് എല്ലാ കാലത്തും മലിനീകരിച്ച് ഇൻസ്ട്രുമെന്റ് കളറാക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ ഈ മാസപ്പണി വാങ്ങി കഴിഞ്ഞിട്ടുള്ളത്. എത്ര കൊല്ലമായി പലതരത്തിലുള്ള മാസപ്പണികൾ വാങ്ങുന്നു. ആ കമ്പനി പെരിയാർ എന്ന് പറയുന്ന ഒരു നദിയെ ഇല്ലാതാക്കി മലിനീകരിച്ച് ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഒരു ദിവസം ചത്തുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ കമ്പനിക്ക് പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പൊന്നു സംബന്ധിച്ചിട്ടുള്ള അവാർഡ് മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്നത്.
വടക്കൻ ജില്ലയിൽ ഊർദ്ദുമാത ഫൊറോന പള്ളി പാരിഷ് ഹാളിൽ സൗജന്യ തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു. പാലക്കാട് പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയും കുടുംബശ്രീ യൂണിറ്റും ലൂർദ്ദുമാത ഫൊറോന പള്ളി മാതൃസംഘവും ഇഡിഐയുടെ സഹായത്തോടെയാണ് സൗജന്യ തൊഴിൽ പരിശീലന പരിപാടി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ വിൽസൺ കൊള്ളന്നൂർ അധ്യക്ഷനായി. കോർഡിനേറ്റർ സോണി, ഫാദർ ക്രിസ് കോയിക്കാട്ടിൽ, ബാങ്ക് മാനേജർ ചന്ദ്രൻ, സി ഡി എസ് ചെയർപേഴ്സൺ സുബല, ജോയ് അറയ്ക്കൽ, ജിൻസി ജോഷി എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാവരും കോഴ്സിന് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് അപേക്ഷ പല പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ കോഴ്സ് കഴിയുക, നമ്മളിപ്പോൾ എല്ലാവരും പലതരം കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക, അത് കാരണം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ നമ്മുടെ ഒരു സംരംഭം എന്ന നിലയിൽ മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എല്ലാ വേദികളും ഒരുക്കി നമ്മളവിടെ ചെയ്യുന്നു എന്ന് ആരും വിചാരിക്കേണ്ട. നല്ല കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പാടോടുകൂടി നമ്മൾ ആ നമ്മളെ നമ്മുടെ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടാണ് അടിയുറച്ചിട്ട് നമ്മൾ എല്ലാ വീതികളും, കാരണം എല്ലാം നമുക്ക് സൗജന്യമായിട്ട് എല്ലാം നമുക്ക് ഈസിയാണെന്ന് വിചാരിക്കുക, അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഒന്നും നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവത്തിലൂടെ അനുഭവസ്ഥരുടെ ഇവിടെ പറഞ്ഞ നല്ലൊരു സംരംഭികയാണെന്ന് പറഞ്ഞു. തരൂർ പഞ്ചായത്തിൽ വാവുള്ളിയാപുരത്ത് കെ പി സി സി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. കെ പി സി സിയുടെ 1000 ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരൂർ വാവുള്ളിയാപുരത്ത് നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം രമ്യ ഹരിദാസ് എം പി നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ അജിത് കുമാർ അധ്യക്ഷനായി. കെ പി സി സി അംഗം പാളയം പ്രദീപ്, ഡി സി സി സെക്രട്ടറിമാരായ ശാന്ത ജയറാം, സരസ്വതി രാമചന്ദ്രൻ, യു ഡി എഫ് ചെയർമാൻ പി മനോജ് കുമാർ, പഞ്ചായത്ത് അംഗം പ്രകാശ്, എം സഹദ്, രവി എന്നിവർ സംസാരിച്ചു. കൊച്ചുമകൾ ശ്രേയ, ശ്രീരാം ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അമ്മമാര് എന്റെ വാക്കുകൾ വീടുകളിൽ ഇരുന്നും അടുക്കളയുടെ പിന്നാമ്പുറത്ത് ഇരുന്നും ഒക്കെ വാക്കുകൾ കേൾക്കുന്ന അമ്മമാര്, ഉമ്മമാര്, അമ്മമാര്, എല്ലാവർക്കും നമസ്കാരം. വലിയൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല അല്ലെ, കാരണം എല്ലാവർക്കും ഒറ്റയിടയ്ക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും പ്രസംഗിച്ച് നമ്മള് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഇനിയിപ്പോ തരൂര് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന എല്ലാ വീടുകളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതി പ്രകാരമുള്ള വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കിഴക്കേത്തറ മണ്ണാന്തറ എസ് സി കുടിവെള്ള പദ്ധതി രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു. കിഴക്കേത്തറ മണ്ണാന്തറ എസ് സി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് എം പി നിർവഹിച്ചു. അത്തിപ്പറ്റി വെച്ച് നടന്ന പരിപാടി തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ഷക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷരായ പി രാജശ്രീ, ജി ചന്ദാമനാശൻ, ആർ ജിഷ, ബി ഡി ഒ പി പി പ്രിയ, പഞ്ചായത്ത് അംഗം പി മനോജ് കുമാർ, സെക്രട്ടറി എം എസ് നാരായണൻ എന്നിവർ സംസാരിച്ചു. അരമണിക്കൂർ കൂടുമ്പോഴേക്കും തുണി അങ്ങനെ അലക്കാൻ റെഡിയാക്കിയിട്ട് അവർ തരും. പിന്നെ അമ്മൂമ്മയുടെ പണിയും അമ്മയുടെ പണിയും ചെറിയമ്മയുടെ മേമയുടെ ഒക്കെ പണി ഇല്ലേ, അത് അലക്കുക ഉണക്കുക അതിനൊക്കെ വെള്ളം ഒരു അനിവാര്യമാണ്. അടുക്കളയിൽ വെള്ളമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ചായയെങ്കിലും വെച്ച് കുടിക്കുക അല്ലെ. ചായ, ഒരു കട്ടൻ ചായയും പരിപ്പ് വടയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറഞ്ഞുകേട്ടാ. കട്ടൻ ചായയും പരിപാടി എനിക്ക് ഇഷ്ടമല്ലടാ. എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ വെങ്കലത്തിൽ തീർത്ത പ്രതിമയുമായി പര്യടനം നടത്തി. മന്നം സ്മൃതി മണ്ഡപത്തിൽ നവംബർ 26 എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സമർപ്പണം നിർവഹിക്കുന്ന പ്രതിമയാണ് പര്യടനം നടത്തിയത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കിണാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് നഗരവീഥികളിലെത്തി. 3.5 ഉയരവും 350 kg ഭാരവുമുള്ളതാണ് പ്രതിമ. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വീരനായകനും സാമൂഹ്യ സാംസ്കാരിക സാമുദായിക വിദ്യാഭ്യാസ മേഖലയിൽ പൊൻശോഭ വിളമുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഭാരത കേസരി മന്നത്തെ പത്മനാഭന്റെ വെങ്കല പ്രതിമ കോട്ട മൈതാനിയിലെ നവീകരിച്ച യൂണിയൻ ഓഫീസിൽ എൻ എസ് എസിന്റെ ആധ്വരണയിലായ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ അവർ ഈ വരുന്ന നവംബർ 26 കാലത്ത് അനാച്ഛാദനം ചെയ്യുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ പി കേശവമേനൻ സ്മാരക അവാർഡ് പ്രശസ്ത കഥാകൃത്ത് വൈശാഖന്. 25,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് നവംബർ 9 സ്പീക്കർ എം എൻ ഷംസീർ നൽകുമെന്ന് ഭാരവാഹികൾ. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി എം ഇ എസിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. പാലസ്തീൻ നേരിടുന്ന പ്രതിസന്ധി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
വടക്കൻചിനി മേഖലയിലെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരാൻ ടൂറിസം അഗ്രോ ഫെസ്റ്റ് സംഘടിപ്പിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ കേരളോത്സവം December 8 മുതൽ കുഴൽമന്ദം ബ്ലോക്കിന് കീഴിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.